എന്താടാ മക്കളെ, പോകാം. ഒന്ന് വേഗം വാ മക്കളെ. സാവിത്രി, സാവിത്രി ഒന്ന് വേഗം വാ, നേരെ ഒരുപാട്. ഒന്ന് വേഗം കയറിക്കേ. നിനക്ക് വെളുപ്പിനെ വന്നു വിളിച്ചുകൂടായിരുന്നു, ഞാനാണെങ്കിൽ പാതിരായി വന്ന് കിടന്നപ്പോ ഞാൻ ഉറങ്ങിപ്പോയി. ശരണിട്ട മതി മതി, നിന്റെ ഒരു ഉറക്കം. ആ കയറിക്കാ, പോവാ. നടക്കണ മക്കളെ. സാവിത്രി, നീ എപ്പോഴാ വന്നേ, എന്തിനാ വന്നേ, എങ്ങോട്ടാ പോകുന്നേ, ഒന്ന് പറഞ്ഞിട്ട് പോ. എന്നെ ഇങ്ങനെ ഈ വെയിലത്ത് കൊടയം പിടിപ്പിച്ച് ബാഗും കക്ഷത്തിൽ ഒപ്പിച്ച് ഒരുത്തനെ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. അങ്ങേരെ എന്നോട് ചോദിക്കും നീ എന്തിനാ വന്നേ, എപ്പോഴാ വന്നേ, എങ്ങോട്ടാ പോകുന്നേന്ന്. അതിന് സമാധാനം പറഞ്ഞിട്ട് പോ. അല്ലെങ്കിൽ പിന്നെ ഞാനെന്താ പറഞ്ഞേ, നേരത്തെ വന്നു നിന്നു, സമയത്തെ നോക്ക്. ഇനിയിപ്പോ സമയം നോക്കിയിട്ട് എന്താ കാര്യം, സൂര്യന്റെ നിറുകന്തലയിലെത്തി. നിന്നെ ഇവിടെ പണിക്ക് വിളിക്കുന്നതേ നിന്റെ ഈ ആട്ടവും കുലുക്കവും കാണാനൊന്നും അല്ല, പട്ടിണി കൂടാതെ ജീവിച്ചോട്ടെ എന്ന് കരുതിയാ. ഇനിയും താമസിച്ചു വരില്ല. അതാ വേണ്ടത്, നാളെ പോലെ നേരത്തെ ഇനി പോരെ. ഇപ്പൊ ദേ വേര് മൂക്കുന്നതിന് മുമ്പേ തണല് വെറ്റിയങ്ങ് നടന്നോ, സുഖമായിട്ട് വീട്ടിലെത്താം. പൈക്കാം. വെള്ളച്ചോട്ട് ജോലിക്ക് നിർത്തുന്നില്ല. ആ വേണ്ട, നീ എവിടെ എവിടെയെങ്കിലും പോയിരിക്കും, നമുക്ക് ഒരുമിച്ച് പോവാം. ആ അതെ, സുരേന്ദ്രൻ കുഞ്ഞു വന്നു. എടി എടി, സുരേന്ദ്രൻ കുഞ്ഞു വന്നു. ഞാൻ വരുന്നു. എന്താ നാട്? കാറ് കണ്ടപ്പോഴേ മനസ്സിലായി കുഞ്ഞാണെന്ന്, അതുകൊണ്ടാ ഓടിയത്. അങ്ങനെ ഓടുമൊന്നും വേണ്ട. അല്ല പിന്നെ സാവിത്രി എന്താ എവിടെ നിൽക്കുന്നേ, ജോലി ചെയ്യുന്നില്ലേ? എന്താ സാവിത്രി, സുഖമല്ലേ? ഇന്ന് ജോലി ചെയ്യണ്ടെന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു. അതെന്താടോ, എന്റെ കുഞ്ഞ് ഇപ്പഴാ ജോലിക്ക് വന്നതെന്ന്, ഉച്ച കയറാൻ സമയം കണ്ട, സമയം നോക്കുന്നു. അത് പിന്നെ അങ്ങനെ അല്ലേടോ. അത് ശരി, ചിലപ്പോഴൊക്കെ ഒന്ന് താമസിച്ചു വന്ന് വരും. അത് ശരി, അറിവും പരിചയമുള്ളവരോട് ഒരു വിട്ടുവീഴ്ചയൊക്കെ വേണ്ടേ? അത് വേണം. സാവിത്രിക്ക് വീട്ടിലെന്തെങ്കിലും ജോലിയാണോ? സാവിത്രി പോയി പണി ചെയ്യേ, ചെല്ലേ. പോയിക്കോ. എന്തോ ഇതുപോലുള്ള പെമ്പിള്ളാരെ വേണം ജോലിക്ക് നിർത്താൻ. ചേച്ചി, നാളെയെങ്കിലും എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. ഈ കീറിയ പാവാടയും ബ്ലൗസ് ഇട്ടുകൊണ്ട് എങ്ങനെയാ? നോക്കട്ടെ, ഇന്ന് എങ്ങനെയെങ്കിലും വായിച്ചുതരാം. കപ്പയും ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, എനിക്കൂടെ തരുമോ? ഞങ്ങൾ പാവങ്ങളാണ്. പാവങ്ങളെ എനിക്കിഷ്ടം. അല്ലേടി, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സാത്രി? എന്താ പറ. എനിക്കിത്തിരി കാശ് വേണമായിരുന്നു. കൂലി തീർക്കുമ്പോ ഞാൻ കടം കെട്ടിക്കോളാം. അമ്മ വരുമ്പോ ചോദിക്കാമെന്ന് വിചാരിച്ചതാ. അമ്മ ഇന്ന് വന്നില്ലല്ലോ. അവന് അമ്മ വരണമെന്നുണ്ടോ? എന്നോട് ചോദിച്ചാ പോരെ. സാവിത്രിക്ക് എത്ര കാശാ വേണ്ടത്? ഞാൻ പിള്ളേരെ പറഞ്ഞേക്കാം, സാവിത്രിക്ക് ആവശ്യമുള്ള കാശ് വെച്ചു. ഞാൻ പറഞ്ഞേ. പ്രവീലെ, പ്രവീലെ, എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അനങ്ങാതെ കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എനിക്ക് മരുന്ന് കുടിക്കാൻ സമയമായി അല്ലേ?
കുറെ നാളായില്ലോ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് സുഖാവും അല്ലേ പ്രമീല? ആ സുഖമാവും, മരുന്ന് കുടിക്ക. ഇതെവിടെയുണ്ട്? ഇത് എവിടെയുണ്ടെന്ന്? ആ അവിടെ തന്നെ ഇട്ടേക്കൂ. ഇന്നലെ കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞു? ആ ഇന്നലെ രാത്രി ആയപ്പോൾ. രാത്രി ശിവരാമൻ ഇവിടെ വന്നാൽ എന്താ, ആരെങ്കിലും പിടിച്ച് തിന്നു കളയുമോ? ഈ ശിവരാമൻ ഒരു പൊട്ടനാ. പെണ്ണുങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാകില്ല. ഇപ്പൊ ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട വല്ല കാര്യമുണ്ടോ? സുഖമില്ലെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കിടന്നുകൂടെ? ഞാൻ പോട്ടെ. ശിവരാമേട്ട വാങ്ങിച്ചെന്ന വറുത്തരച്ചു വെക്കാം, അതാ ശിവരാമേട്ടന് ഇഷ്ടം. ഞാൻ മീൻ നന്നാക്കി അന്നത്തെ കുളിക്കാം. അവളോട് പോയി സുമതി. സുമതിയെ, എടി സുമതിയെ. എന്താ കുറച്ച് മണവുമല്ലേ എടുത്ത് വറുത്തരച്ചേ? ആ ചേച്ചി മേടിച്ചോ. അയ്യോ ഇല്ലടി, നാളെ ആട്ടെ. വേണ്ട, നാളെയും വേണ്ട, ഒരിക്കലും വേണ്ട. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലേ ഉള്ളൂ. എന്തായാലും നിന്ന് കിടങ്ങുന്നത് പറഞ്ഞു കേട്ടില്ലേ? കേക്കാൻ മനസ്സില്ല. ഇല്ല പോ, ഒരു പാവാടിയും ബ്ലൗസും മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. പാവ. നല്ല ചേച്ചി. അച്ചാച്ച ഡേ, പുതിയ പാവാടിയും ബ്ലൗസിന് തുണിയാ ചേച്ചി മേടിച്ചു തന്നതാ. കാശൊക്കെ വെറുതെ കളയ. കൊള്ളാല്ലേ ചേച്ചാ? പത്ത് മുപ്പത് രൂപയായി കാണും. ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരത്യാവശ്യം. ആരാ ഒന്ന് സഹായിക്ക. എടി മറി, മോളോടൊന്ന് പറ. ഒരു 2 rupees. ഇപ്പൊ പറയുന്നില്ല, ആ കാശ് കൊണ്ട് കള്ളു ഷാപ്പിൽ പോകാനല്ലേ. നീ ബോഡി കൊള്ളു. നിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായി, എങ്ങനെയോ രണ്ട് പിള്ളേരും ഉണ്ടായിപ്പോയി. ഇന്ന് വരെ നീ എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നാക്കെടുത്താ കള്ളുകൂടിയാൻ കൊള്ളരാത്തവൻ. നീ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെന്നെ വകവയ്ക്കൂ. കൊടിയോ, നീ മാധവിയല്ല മൂധേവിയാ.